ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് പ്ലസ് വണ്ണിലെ ഏഴാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് ഇതിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യനും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഒന്ന്, കോൺസെൻട്രേഷന് NH4Cl കോൺസെൻട്രേഷൻ 0.02 മോളർ ആണ്. പിന്നെ കേബിന്റെ വാല്യൂ എന്നുണ്ട്, അത് ഏതിന്റെ കേസിലാണ്? NH4Cl അല്ല, NH4OH-ന്റെ, അത് 10⁻⁵ ആണ്. അതേപോലെ ലോഗ് ടുവിന്റെ വാല്യൂ എന്നുണ്ട്, 0.301 എന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് NH4Cl ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. NH4Cl ഉണ്ടാവുന്നത് രണ്ട് കാര്യങ്ങളിൽ നിന്നാണ്, അതായത് HClലും അതുപോലെ NH4OH-ഉം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സോൾട്ട് ആണ് എന്താണത്, NH4Cl+ പിന്നെ എന്തുണ്ടാവും, വാട്ടറും ഉണ്ടാവുണ്ടാവും. അപ്പം ഇത് HClാണ് കേട്ടോ, HClആണ്. HClഉം അതേപോലെ തന്നെ NH4OH-ഉം കമ്പൈൻ ചെയ്യാം. ഇതുവരെ സ്ട്രോങ് ആസിഡാണ്, ഇത് വീക്ക് ബേസാണ്. ഇത് കമ്പൈൻ ചെയ്തിട്ട് ഈ സോൾട്ട് ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ സോൾട്ട് എന്ന് പറയുന്നത്, ഈ സോൾട്ടിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ആസിഡിക് ആയിരിക്കും. അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്? ഓർക്കുക, സ്ട്രോങ് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ട് എന്ന് പറയുന്നത് ആസിഡിക് ആയിരിക്കും. ഇനി വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്, അതിൻ്റെ സോൾട്ട് എന്ന് പറയുന്നത് ബേസിക് ആയിരിക്കും. സ്ട്രോങ് ആസിഡിൻ്റെ സ്ട്രോങ് ബേസിൻ്റെ സോൾട്ട്, ഇപ്പോൾ NaCl എടുത്തു കഴിഞ്ഞാൽ NaOH സ്ട്രോങ് ബേസാണ്, HCl സ്ട്രോങ് ആസിഡാണ്, അതിൻ്റെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ വീക്ക് ആസിഡിൻ്റെ അതേപോലെ തന്നെ വീക്ക് ബേസിൻ്റെയും സോൾട്ട് ആണെങ്കിലോ അത് നമ്മൾ ചെക്ക് ചെയ്യണം, അത് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല, അത് ആസിഡിക് ആയിരിക്കോ ബേസിക് ആയിരിക്കോ എന്നുള്ളത്. ഓക്കെ, ഇതിൽ pH ആണ് ചോദിച്ചുള്ളത്. ഇപ്പം എന്താണ് ഈ pH എന്ന് പറയുന്നത്? pH എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്ക് പറയാൻ പറ്റും PKB⁻⁷ × PKB+ ലോഗ് സി എന്നുള്ള രീതിയിൽ പി എച്ചിനെ കാണാം. ഈ രീതിയിലുള്ള സൊല്യൂഷൻ കേസിൽ PKB അറിയണം, ലോഗ് സി അറിയണം. എന്താണ് PKB എന്ന് ചോദിക്കുകയാണെങ്കിൽ, PKB എന്ന് പറയുന്നത് KB എന്താണെന്ന് നിങ്ങൾക്കറിയാം. K എന്താണെന്ന് അറിയാം, അത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൻ്റെ കേസിൽ ഉള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ്, അല്ലെങ്കിൽ ബേസിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയും. കെ ഇട്ടിട്ട് ഇവിടെ ഒരു ബി ഇട്ട് കഴിഞ്ഞാൽ, ഈ PKB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് −log⁻⁶ KB ആണ്. ഇതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ −log⁻⁶ എന്ന് എഴുതാം സിമ്പിളായിട്ട്, ഇതിനെയാണ് നമ്മൾ PKB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ KB വാല്യൂ എന്നിട്ട് 10⁻⁵, അങ്ങനെയാണെങ്കിൽ −log⁻⁶ എന്നുള്ളത് വരും. ഈ −5 അങ്ങോട്ട് കൊണ്ടുപോവാം, −5 × −log⁻⁶. നിങ്ങൾക്കറിയാം ലോഗ് ടെൻ, ലോഗ് ബേസ് ടെൻ, ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ −5 × −log⁻⁶ −log⁻⁶ എന്ന് പറയുമ്പോൾ അത് −1 ആയിരിക്കും. ഇത് വരും +5. PKB നമ്മൾ കണ്ടുപിടിച്ച് +5 ആണ്. ഇനി കാണാനുള്ള വേറൊരു സാധനം ലോഗ് സി ആണ്. അപ്പോൾ കോൺസെൻട്രേഷന് നമ്മൾക്ക് തന്നിട്ടുണ്ട് 0.02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 × 10⁻²⁺ എന്നാണ്. നമുക്ക് പറയാം ലോഗ് സി എന്ന് പറയുന്നത് ലോഗ് 2 × 10⁻²⁺ എന്നെഴുതാം. ഇനി ലോഗ് x × log y, അത് ലോഗ് x + log y ആണ്. ഈ കാര്യം വരും ലോഗ് 2 + log 10⁻²⁺ എന്ന് എഴുതാം.
ഇനി ലോഗ് 2 ന്റെ വാല്യൂ തന്നിട്ടുണ്ട് അത് 0.0301 ആണ് ലോഗ് 10 റൈസ് ടു മൈനസ് 2 എന്നാണ് അത് അത് മൈനസ് 2 ആയിരിക്കും എങ്ങനെയാണ് വന്നത് ഇതിനെ ഈ കാര്യത്തിന് നമ്മൾ എഴുതാൻ പറ്റും ലോഗ് മൈനസ് 2 ഇൻടു ലോഗ് 10 എന്ന് എഴുതാം ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 ആണ് അപ്പോൾ അവിടുന്നാണ് ഈ മൈനസ് 2 വന്നത് ഇനി നോക്ക് ഇതിനെ ജസ്റ്റ് 0.3 ആയിട്ട് എടുക്കാം ഇത് 2 ആണെങ്കിൽ ഈ ഡിഫറൻസ് വരും ഏകദേശം മൈനസ് 1.7 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും ഏകദേശം കേട്ടോ ഇതിൽ അപ്ലൈ ചെയ്യാം ഈ കാര്യങ്ങൾ 7 മൈനസ് ഹാഫ് ഇൻറ്റു ടി കെ ബി എന്ന് പറയുന്നത് 5 ആണ് ലോഗ് സി എന്ന് പറയുന്നത് വന്ന് മൈനസ് 1.7 എന്ന് ഇത് വരും 7 മൈനസ് ഹാഫ് ഇൻറ്റു ഇതിന് ഡിഫറൻസ് ഏകദേശം വരും 3.3 ഇനി 3.3നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം 7 മൈനസ് 1.65 എന്നുള്ള രീതിയിൽ വരും 7 1.65 കുറച്ച് കഴിഞ്ഞാൽ അത് വരും 5.35 pH എന്ന് പറയുന്നത് 5.35 ആയിരിക്കും ഇത് ഓപ്ഷനിൽ നോക്കുക ഇതുണ്ടോ എന്നുള്ളത് അതായത് ഓപ്ഷനിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ ആണ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേ നമ്മൾക്ക് തന്നിട്ടുള്ള ഇത്ര കാര്യങ്ങളാണ് എൻ എ ഓ എച്ചിൽ എന്താ ആഡ് ചെയ്തെന്നാണ് പറയണത് എൽ ഓ എച്ച് ട്രൈസ് ആഡ് ചെയ്തെന്നാണ് പറയണത് എൻ എ ഓ എച്ചിൻ്റെ കോൺസെൻട്രേഷൻ 0.2 മോളാർ ആണ് എൽ ഓ എച്ച് ട്രൈസിൻ്റെ കെ എസ് പി എന്നാണത് 2.4 × 10⁻²⁴ ആണ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുകയാണ് സോലിബിലിറ്റിയാണ് ചോദിച്ചുള്ളത് ഓക്കെ ഇതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സോൾട്ടുകളെ രണ്ട് മൂന്ന് രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും അതിലെ പെടുന്ന ഒന്നാണ് സോലിബിളായിട്ടുള്ള സോൾട്ട് സോലിബിളായിട്ടുള്ള സോൾട്ടിൻ്റെ പ്രത്യേകത അത് ഏകദേശം വാട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0.1 മോളാർ കോൺസെൻട്രേഷൻ്റെ മേലെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സോൾട്ടുകൾ നമ്മൾ സോലിബിൾ സോൾട്ട് എന്ന് പറയും സോലിബിൾ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷന് ഏകദേശം 0.1 മോളാറിൻ്റെ വലുതായിരിക്കും പിന്നെ വേറൊന്നാണ് വേറൊരു കാറ്റഗറിയാണ് സ്ലൈറ്റ്ലി സോലിബിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്നാണത് ഏകദേശം വരും 0.1 മോളാറിൻ്റെയും അതോടൊപ്പം 0.01 മോളാറിൻ്റെ ഇടയിലായിരിക്കും ഈ ഗ്യാപ്പിലായിരിക്കും ഇത്ര കോൺസെൻട്രേഷന് സൊല്യൂട്ട് ഉണ്ടായിരിക്കും സ്ലൈറ്റ്ലി സോലിബിൾ സോൾട്ടിൻ്റെ കേസിൽ ഇത് ഇത്ര ഡിസോൾവ് ആകും ഡിസോൾവ് ആയി കഴിഞ്ഞാൽ ഇത്ര ഇതിൻ്റെ ഇടയിലുള്ള കോൺസെൻട്രേഷൻ 0.1 × 0.01 മോളാറിന് സ്പാരിംഗ്ലി സോലിബിൾ സോൾട്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറിയാണ് അത് വളരെ കുറഞ്ഞ എമൗണ്ട് എന്താവുള്ളൂ സോൾവെൻ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസോൾവ് ആവുള്ളൂ അതിനെ നമ്മൾ സ്പാരിംഗ്ലി സോലിബിൾ എന്ന് പറയും ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സോൾവെൻ്റ് സൊല്യൂഷനിൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ആണത് 0.01 മോളാർ ഇതിനെക്കാട്ടിയും ചെറുതായിരിക്കും വളരെ കുറഞ്ഞ എമൗണ്ട് അപ്പോൾ ഇത് എത്രയുണ്ടാവുള്ളൂ 0.01 മോളാറിനെക്കാട്ടിയും ചെറുതായിരിക്കും ഓക്കെ ഇനി ഇവിടെ തന്നുള്ള എ ലോഷ് ട്രൈസ് അതിൻ്റെ പ്രത്യേകത അതൊരു സ്പാരിംഗ്ലി സോലിബിൾ സോൾട്ടാണ് സ്പാരിംഗ്ലി സോലിബിൾ സോൾട്ടിൻ്റെ കേസിലാണ് നമ്മൾ സോലിബിലിറ്റി പ്രൊഡക്റ്റ് അതേപോലെ സോലിബിലിറ്റി ഇങ്ങനത്തെ ടേമുകളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഞാൻ നിങ്ങളോട് കെമിസ്ട്രി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ സോലിബിലിറ്റി ഇക്വിലിബ്രിയ ഓഫ് സ്പാരിംഗ്ലി സോലിബിൾ സോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് അത് കാണണം അതിൻ്റെ ലിങ്ക് അയച്ചുതരാം അപ്പോൾ അത് നിങ്ങൾ ഇതിനൊപ്പം തന്നെ നിർബന്ധമായിട്ട് കാണണം അപ്പോഴാണ് ഈ കാര്യം കുറേ കൂടിയും ഈ സോലിബിലിറ്റി പ്രൊഡക്റ്റ് സോലിബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഒന്നും കൂടെ വ്യക്തമാവും ഇനി ഇതെങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് എ ലോച്ച് ട്രൈസ് ഇതിൻ്റെ ഡിസോസിയേഷൻ ഇക്വിലിബ്രിയത്തിന് നമുക്ക് കാണിക്കാൻ പറ്റും എ ലോച്ച് ട്രൈസ് എ എൽ 3+ അതേപോലെ തന്നെ 3 OH- ആയിട്ട് മാറും
ഇനീഷ്യലി ഇതിന്റെ കോൺസെൻട്രേഷൻ വൺ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് അതിനാണെങ്കിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ ഇത് ഉണ്ടാവില്ല, സീറോ. കാരണം ഇനീഷ്യലി തീരെ എന്തുണ്ടായില്ല, ഇത് രണ്ടും ഉണ്ടായില്ല. ഇനി കുറച്ച് സമയത്തിന് ശേഷം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ സിസ്റ്റം എത്തിയതിന് ശേഷം ഇതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് പറയാൻ പറ്റും ഇത് വൺ മൈനസ് എസ് ആയിരിക്കും, ഇത് എസ് ആയിരിക്കും, ഇതിന്റെ കോൺസെൻട്രേഷൻ വരും ത്രീ എസ്. ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരിക്കും, ഇവിടെ വാച്ചുണ്ട്, എന്നെ വാച്ചിൽ വാച്ചുണ്ട്. അപ്പോൾ വാച്ചിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ത്രീ എസ് വരും പ്ലസ് ഇവിടെ നിന്നുള്ള ഈ വാല്യൂ, അതായത് സീറോ പോയിന്റ് ടുവും കൂടെ ഇതിൽ വരും. ഇങ്ങനെയാണെങ്കിൽ എന്താണ് കെ എസ് പി എന്നുള്ളതാണ്. അപ്പോൾ കെ എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനും കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റാണ്. ഇനി ഇവിടെ എന്തെങ്കിലും സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്തെടുക്കണം, പവറായിട്ട് എടുക്കണം. അപ്പോൾ കെ എസ് പി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും എസ് ഇൻറ്റു ത്രീ എസ് പ്ലസ് സീറോ പോയിൻറ്റ് ടു. ഇതിനെ എവിടെ സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യൻ്റ് എന്താണ്, ത്രീ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം റേസ് ടു ത്രീ എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി സ്പാരിംഗ്ലി സോലിബിൾ സോൾട്ടിൻ്റെ സോലിബിലിറ്റിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ എസിൻ്റെ വാല്യൂ ഞാൻ പറയുന്നുണ്ട്, അത് എത്രയാണ്, സീറോ പോയിൻറ്റ് സീറോ വൺ മോളർ ആണ്. അപ്പോൾ അത് സീറോ പോയിൻറ്റ് ടുവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലും താഴെയായിരിക്കും, ഇതിലും ഇത്ര വാല്യൂവിന് താഴെയായിരിക്കും. അപ്പോൾ ഇതിനെ ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്യുമ്പോൾ ഈ ത്രീ എസ് എന്ന് പറയുന്നത് ചെറുതാണ് സീറോ പോയിൻറ്റ് ടുവിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ത്രീ എസിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗഷന് ഒഴിവാക്കുക. ഇപ്പോൾ ഹൺഡ്രഡ് പ്ലസ് വൺ നമുക്ക് വേണമെങ്കിൽ വൺ സീറോ വൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഏകദേശം അത് ഹൺഡ്രഡ് ആണെന്ന് പറയാം. കാരണം ആ വണ്ണ് ഹൺഡ്രഡ് പ്ലസ് വണ്ണിനെ ഞാൻ പറയാണ് ഇത് ഏകദേശം ഹൺഡ്രഡിന് തുല്യമാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇങ്ങനത്തെ അപ്രോക്സിമേഷൻ നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ ഇവിടെ ഞാൻ പറയുന്നത് ത്രീ എസ് പ്ലസ് സീറോ പോയിൻറ്റ് ടു എന്ന് പറഞ്ഞത് ഞാൻ പറയണത് എന്തിനു തുല്യമാണ്, ഏകദേശം സീറോ പോയിൻറ്റ് ടുവിന് തുല്യമാണ്. അങ്ങനെയാണ് ഈ കെ എസ് പിന്നെ നമുക്ക് എഴുതാൻ പറ്റും എസ് ഇൻ ടു സീറോ പോയിൻറ്റ് ടു ഓൾ റേസ് ടു ത്രീ എന്ന് എഴുതാം. ഇനി ടുവിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ്. സീറോ പോയിൻറ്റ് ടുവിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് ഇത് വരും എസ് ഇൻ ടു സീറോ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് എന്ന് വരും. ഇതാണ് എന്താണത് കെ എസ് പി എന്നാണ്. കെ എസ് പി ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ല നമുക്ക് കാൽക്കുലേറ്റ് കാണേണ്ടത് എസ് ആണ്, സോലിബിലിറ്റി ആണ്. അപ്പോൾ എസ്സിനെ നമുക്ക് പറയാൻ പറ്റും എസ് ഈക്വൽ ടു കെ എസ് പി ഡിവൈഡഡ് ബൈ സീറോ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് എന്ന് എഴുതാം. നമുക്ക് കെ എസ് പിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അത് ഞാൻ ഈ കാര്യത്തിന് ഇവിടെ എഴുതുന്നുണ്ട്. കെ എസ് പി എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫോർ ആണ്. അതിനെ എനിക്ക് എഴുതാൻ പറ്റും ട്വൻറ്റി ഫോർ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി ഫൈവ് ഞാൻ എഴുതണം. ഇനി സീറോ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റിന് എനിക്ക് എഴുതാൻ പറ്റും എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ എന്ന് എഴുതാം. ഇനി ഇരുപത്തെട്ടിൽ മൂന്ന് പോകും എത്ര വർഷം, അല്ല സോറി ഇരുപത്തിനാലിൽ മൂന്നോട്ട് ഇരുപത്തിനാല് മൂന്ന് ത്രീ ത്രീ ടൈംസ് പിന്നെ ടെൻ റേസ് ടു മൈനസ് ത്രീ മേലേക്ക് വരുമ്പോൾ അതെന്താവും, ഇത് വരും ടെൻ റേസ് ടു പ്ലസ് ത്രീ, അതായത് ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു പ്ലസ് ത്രീ എന്നുള്ളത് എങ്ങനെ എഴുതാം, നമുക്ക് ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി ടു എന്നെഴുതാം. ഇതായിരിക്കും എന്തെന്നാണത്, ഓ സോറി കെ എസ് പി അല്ലേട്ടാ, കെ എസ് പി തന്നിട്ടുള്ളതാണ്. ഇതായിരിക്കും സോലബിലിറ്റി അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഏത് ഓപ്ഷനിലുള്ളത് നോക്കുക. അപ്പോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതുള്ളത് തേർഡ് ഓപ്ഷനിലാണെന്ന്. ആൻസർ നമുക്ക് പറയാം ഓപ്ഷൻ സി ആണ്, അല്ലെങ്കിൽ തേർഡ് ഓപ്ഷനാണ് എന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്, എ ടു പ്ലസ് ബി ടു ഫോം ടു എ ബി. അതിൻ്റെ കേസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് കെ വൺ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ സിക്സ് എ ബി ഗിവ്സ് ത്രീ എ ടു പ്ലസ് ത്രീ ബി ടു, അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ്, കെ ടു ആണ്. ഇനി നോക്കെ ഇത് രണ്ട് തമ്മിലുള്ള റിലേഷനാണ്, ബന്ധം എന്താണെന്നുള്ളതാണ് നമ്മൾ ചോദിച്ചുള്ളത്. എ കെ വണ്ണും കെ ടുവും എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതറിയണമെങ്കിൽ എന്താണ് കെ വൺ എന്നുള്ളതാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫസ്റ്റ് കേസിൽ എനിക്ക് എഴുതാൻ പറ്റും
K1 എന്ന് പറയുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A B സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് ഇവിടെ 2 ആണ് അതിനെ എന്ത് ചെയ്യണം പവർ ആയിട്ട് എഴുതണം എ ബി റൈസ് ടു 2 ഡിവൈഡഡ് ബൈ എ ടു ന്റെ കോൺസെൻട്രേഷൻ അതേപോലെ തന്നെ ബി ടുവിന്റെ കോൺസെൻട്രേഷൻ ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡെഫിനിഷൻ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ഇവിടെ എന്തെങ്കിലും സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് ഇവിടെ ലൈനാണ് സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് എന്ന് പറയുക അതുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് എഴുതണം പവർ ആയിട്ട് എഴുതണം ഇത്രേ ഉള്ളൂ ഇതായിരിക്കും കെ വൺ ഇനി കെ ടുവിനെ എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും എന്നുള്ളതാണ് കെ ടുവിനെ എഴുതാൻ പറ്റും കെ ടു ഈക്വൽ ടു ബി ടു റൈസ് ടു 3 അതേപോലെ എ ടു റേസ് ടു 3 ഡിവൈഡഡ് ബൈ എ ബി റേസ് ടു 6 എന്ന് എഴുതാൻ പറ്റും ഇനി നോക്കിയേ ഇതിലൊക്കെ ഇത് ബി ടു സ്ക്വയർ ക്യൂബാണ് എ ടു ക്യൂബാണ് എ ബി റേസ് ടു 6 എക്സ് റേസ് ടു 6 നമ്മൾക്ക് എക്സ് റേസ് ടു 2 ഓൾ റേസ് ടു 3 എന്ന് എഴുതാം ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല അതേപോലെ തന്നെ ഈ കാര്യത്തിന് എഴുതാൻ പറ്റും അപ്പം ഇതിനെ മാറ്റിയിട്ട് നമ്മൾക്ക് അതിനെ എഴുതാൻ പറ്റും എന്നാണ് പറയണത് ഇതിനെ ബി ടു ഇൻറ്റു എ ടു ഡിവൈഡഡ് ബൈ എ ബി റേസ് ടു 2 ഓൾ റേസ് ടു 3 എന്ന് എഴുതാൻ പറ്റും ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈ രീതിയിൽ എഴുതാം ഇനി നോക്കാം കേട്ടോ ഇതിനെ ഈ കാര്യത്തിനെ നമുക്ക് അതിനെ എഴുതാൻ പറ്റും 1/ ഇതേ ക്യൂബിനെ എഴുതാൻ പറ്റും അപ്പോൾ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും 1/ എ ബി സ്ക്വയർ എ ബിൻ്റെ കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി ടു ഇൻറ്റു എ ടു ഓൾ റേസ് ടു എന്തിനാ എഴുതാം 3 എന്ന് എഴുതാം ഇനി നോക്കേ ഈ കാര്യം എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി ടു ഇൻറ്റു എ ടു എന്നാണ് ഉള്ളത് എ ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ ടു ഇൻറ്റു ബി ടു അർത്ഥം എന്താണ് കെ വൺ ആണ് ഈ സംഗതിനെ നമുക്ക് എഴുതാൻ പറ്റും 1/ കെ വൺ ഓൾ ക്യൂബിന് എഴുതിയാലും കുഴപ്പമില്ല കാരണം ഇവിടെ 1 ആണ് അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ കാര്യത്തിനെ എങ്ങനെ എഴുതാം ഇതേ റൈസ് ടു 3 എന്ന് എഴുതാം ഓൾ ക്യൂബിന് എഴുതാം ഇത് അല്ലെങ്കിൽ 1/ ടൈം റൈസ് ടു 3 ഓൾ ക്യൂബിന് എഴുതിയാൽ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം ഇവിടെ 1 ആണ് 1/3 എന്ന് എഴുതിയാലും 1 എന്ന് എഴുതിയാലും വിഷയമുള്ളതല്ല അപ്പോൾ ഇനിവേ ഞാനിതിനിങ്ങനെ എഴുതുന്നുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും 1/ ഇത് കെ വൺ ആണ് ഇത്ര ടേം ഇട്ട ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഈ വലിയ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് കെ വൺ ആണ് അതിനാണെങ്കിൽ ഇത് വരും 1/ കെ വൺ ഓൾ റേസ് ടു 3 എന്ന് എഴുതും ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും കെ വൺ റേസ് ടു -3 എന്ന് എഴുതാം അപ്പോൾ എന്താണ് ഈ കണ്ടത് കെ ടു ആണ് കണ്ടത് കെ ടു എന്ന് പറഞ്ഞാൽ എന്താണ് കെ വൺ റേസ് ടു -3 ആണ് ഓപ്ഷനിൽ നോക്കുക അത് ഏതൊക്കെ ഓപ്ഷനിലാണ് അത് വരുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അക്കോർഡിംഗിൽ ഈ രീതിയിൽ വരുന്നത് കെ ടു ഈക്വൽ കെ വൺ റേസ് ടു -3 എന്ന് വരുന്നത് ഓപ്ഷൻ തേർഡ് ഓപ്ഷനിലാണ് അല്ലെങ്കിൽ ആൻസർ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ സി ആണ് എന്ന് പറയാൻ പറ്റും ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കെ പി ഡിവൈഡഡ് ബൈ കേസിൻ്റെ വാല്യൂ ഈ 3 റിയാക്ഷൻ്റെ കേസിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ് അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ 300 കെൽവിൻ ആണെങ്കിൽ ആർ ടി എന്ന കാര്യത്തിൻ്റെ വാല്യൂ ആർ ഇൻറ്റു ടി ടെമ്പറേച്ചർ അതിൻ്റെ വാല്യൂ വരും 24.62 ഡി എം റേസ് ടു 3 എ ടി എം മോൾ റേസ് ടു -1 ഇങ്ങനെയാണ് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയണം കെ പിയും കെ സിയും നമ്മളെ റിലേഷൻ കെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണ് ഡെൽറ്റ എൻ ചില കേസുകളിൽ നമ്മൾക്ക് ഡെൽറ്റ എൻ ജി എന്നുണ്ട് റെപ്രസെൻ്റ് ചെയ്യുക കാരണം
number of gas molecules in a change aanu delta n ennallondu udheshikkunnathu appo njan idine thalkalam delta ng ennu ezhuthundu ini case ne engittu kondu poyikkaniyal adhaayathu kp divided by kc ennallathu endu varum equal to rt raised to delta ng ennu varum okay delta ng kaanalana ivide pradhana padagaayi aadyathe reaction il okay ellathu delta ng ennu paranjale number of gas molecules in product minus number of gas molecules in reactant aanu ivide rendu gas molecules unde product il reaction il thanne unde rendu gas molecule unde adhaayathu product minus reactant product il gas molecule minus reactant il gas molecule ennu paranjale ivide endu varum zero appo aadyathe case il ഫസ്റ്റ് കേസിൽ ഇത് ഞാൻ എ ഇത് ഓപ്ഷണൽ അല്ല ട്ടാ ഓക്കെ ഇതിന് ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട് എന്ന് എഴുതുന്നുണ്ട് പി എന്ന് കൊടുക്കുന്നുണ്ട് ഈ റിയാക്ഷന് ഈ റിയാക്ഷന് ക്യു എന്ന് കൊടുക്കുന്നുണ്ട് ഈ റിയാക്ഷനെയാണ് ആർ എന്ന് കൊടുക്കുന്നത് അപ്പോൾ പി എന്ന് കണ്ടിട്ടുള്ളതിൻ്റെ കേസിൽ പിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും പി ആണിത് പി പി അപ്പം ഇവിടെ വരും കെ പി ബൈ കെ സി ഈക്വൽ ടു ആർ ടി റേസ് ടു സീറോ ഏത് സംഖ്യ റേസ് ടു സീറോ ആണ് എന്ത് വരും വണ് അപ്പം ഇത് എന്ത് വരും ഇത് വണ്ണാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ പി ഇനി ക്യു നോക്കാം ക്യു എന്ന് പറയണത് ഇവിടെ വരുന്നത് ടു ഗ്യാസിൻ്റെ പ്രൊഡക്റ്റില് റിയാക്ടനിലോ ഒരു ഗ്യാസ് മോളിക്കുള്ള അപ്പം ടു മൈനസ് വൺ എന്തായിരിക്കും വൺ അതായത് കെ പി ബൈ കെ സി കെ പി ബൈ കെ സി ഈ കേസിൽ വരും ആർ ടി റേസ് ടു വൺ RT raised to 1. എന്താണ് RT എന്ന് പറയുന്നത് അത് വന്നിട്ടുണ്ട് 324.62 ആണ് അപ്പോൾ ഇത് ജസ്റ്റ് വരും 24.62 പിന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്താ വെച്ചാൽ അത് ഡി എം ക്യൂബ് എ ടി എം മോൾ ഇൻവേഴ്സ് ജസ്റ്റ് അത് കൊടുക്കുക ഡി എം ക്യൂബ് എ ടി എം അതുപോലെ മോൾ ഇൻവേഴ്സ് എന്ന് വരും ഓക്കെ ക്യൂവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ക്യൂ ഇതാണ് അതേപോലെ തന്നെ പി ഇതാണ് ഇനി ആർ ആർ എന്ന് പറഞ്ഞാൽ ഇതാ മൂന്നാമത്തെ കേസാണ് അല്ലേ ഇവിടെ ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞത് ഇവിടെ രണ്ട് ഗ്യാസ് മോളിക്കൂൾ ഇവിടെ ഇവിടെ മൂന്ന് ഇവിടെ ഒന്ന് ഇതിൽ ഒക്കെ ഗ്യാസാണ് ഇത് അമോണിയൻ്റെ മാനുഫാക്ചർ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ടു മൈനസ് ഫോർ ടു പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻ്റ് അപ്പോൾ ടു മൈനസ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ടു അതായത് ആറിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും കെ പി ഡിവൈഡഡ് ബൈ കെ സി എന്ന് പറയണത് ആർ ടി റേസ് ടു മൈനസ് ടു ആണ് എന്ന് പറയാൻ പറ്റും അപ്പം എന്താണത് ആർ ടി റേസ് ടു മൈനസ് ടു എന്ന് പറയണത് 24.62 റേസ് ടു മൈനസ് ടു ഇനി ഞാനേ 24.62 ഞാൻ 25 ആണെന്ന് പറയാം 25 ആയിട്ട് എടുക്കുക സപ്പോസ് അപ്പോൾ ഇതിന് ഏകദേശം എനിക്ക് എഴുതാൻ പറ്റും 25 റേസ് ടു മൈനസ് ടു ഇനി എന്താണ് ഇത് സംതിങ് റേസ് ടു മൈനസ് ടു എന്നാണ് വൺ ബൈ അതായിട്ട് എഴുതാം അതായത് ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും വൺ ബൈ 25 റേസ് ടു ടു ഇനി 25 സ്ക്വയർ നിങ്ങൾക്കറിയാം 625 ആണ് അപ്പം അത് വരും വൺ ബൈ 625 എന്നുള്ള രീതിയിൽ എഴുതാം ഇനി നോക്കിയേ ഈ വൺ ബൈ ഒന്നിനെ 625 കഷ്ണാക്കി മാറ്റണം അപ്പോൾ ചെറിയ നമ്പർ ആയിരിക്കും ഏകദേശം ഇത് വരും സംതിങ് റേസ് ടു 10⁻³ ഈ രീതിയിൽ വരും ഇനി നോക്കേ ആർ ടി റേസ് ടു മൈനസ് ടു എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഏത് രീതിയിൽ മാറും ആർ ടി റേസ് ടു മൈനസ് ടു ആണ് അപ്പോൾ യൂണിറ്റ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർ ടിൻ്റെ യൂണിറ്റ് നമ്മൾ കണ്ട് ഡി എം ക്യൂബ് എ ടി എം മോൾ ഇൻവേഴ്സ് ഇനി ആർ ടി റേസ് ടു മൈനസ് ടു ആണെങ്കിൽ അതെങ്ങനെ വരുന്നുള്ളതാണ് അത് ഞാനിത് മായച്ചിട്ട് ഒന്ന് കാണിക്കാം എങ്ങനെ അതിൻ്റെ യൂണിറ്റ് വരുന്നുള്ളത് ആർ ടി റേസ് ടു മൈനസ് ടുവിൻ്റെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ആർ ടിൻ്റെ യൂണിറ്റ് എന്താണ് അതേ ഡി എം റേസ് ടു 3 എ ടി എം മോൾ റേസ് ടു മൈനസ് വൺ ആണ് ഇനി ഇതിനെ ഇതിനെല്ലാത്തിനെയും റേസ് ചെയ്തിട്ട് എന്ത് കൊടുക്കണം ടു കൊടുക്കണം അപ്പോൾ ഓരോ യൂണിറ്റിനും അത് പോകും അല്ല സോറി ടു അല്ല കേട്ടോ മൈനസ് ടു സോറി മൈനസ് ടു ആണ് ഇവിടെ ആർ ടി റേസ് ടു മൈനസ് ടു ആണ് വരുന്നത് കാരണം ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ മൈനസ് ടു വരുന്നത് ഇത് വരും ഡി എം റേസ് ടു 3 ഓൾ റേസ് ടു മൈനസ് ടു അതായത് ഡി എം റേസ് ടു മൈനസ് 6 എ ടി എം റേസ് ടു മൈനസ് ടു
ATM raised to minus 2 എന്ന് എഴുതാം. ATM raised to minus 2. ഇനി നോക്കേ mol raised to minus 1 all raised to minus 2. അപ്പോൾ mol raised to minus 1 into minus 2 എന്ന് വരും. അതായത് എന്ത് വരും? Mol raised to അത് വരും mol raised to 2. അപ്പോൾ ഈ യൂണിറ്റിലായിരിക്കും ഏതുണ്ടാവുക? R ന്റെ കേസിൽ KP by KC വരിക. അപ്പോൾ ആ യൂണിറ്റിലുണ്ടാവും ആദ്യത്തത് വരുന്നത് 1 ആണ്. ഫസ്റ്റത്തത് വരുന്നത് 1 ആണ്. 1 യൂണിറ്റ് എന്തായിരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നുമില്ല. രണ്ടാമത്തത് വരുന്നത് 24.62 DM ക്യൂബ് ATM മോൾ ഇൻവേഴ്സ് തന്നെ. കാരണം ജസ്റ്റ് രണ്ടാമത്തെ കേസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പി ക്യൂവിൻ്റെ കേസിൽ ആർ ടി റേസ്റ്റ് വൺ ആണ്. ആർ ടിൻ്റെ യൂണിറ്റ് തന്നെയാണ്. ഇനി മൂന്നാമത്തെ കേസിൽ വരും സംതിങ് ഇൻ ടു 10⁻³. പിന്നെ യൂണിറ്റ് ഇതാ ഡി എം റേസ് ടു മൈനസ് സിക്സ് എ ടി എം റേസ് ടു മൈനസ് ടു അതേപോലെ മോൾ റേസ് ടു 2 എന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ സംതിങ് എന്ന് പറയുന്നത്? കാരണം ഓപ്ഷനിൽ ബാക്കിയുള്ളതൊക്കെ ക്യാൻസൽ ആയിട്ട് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1/625 എന്ന് പറയുമ്പോൾ എന്തോ വളരെ ചെറിയൊരു നമ്പറാണ്. അപ്പോൾ തേർഡ് ആ രീതിയിലാണ് വരുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ വരുന്നത് ഏത് ഓപ്ഷനിലായിരിക്കും? അതായത് സെക്കൻഡ് ഓപ്ഷനിലാണ്. സെക്കൻഡ് ഓപ്ഷനിൽ മാത്രമാണ് ഈ രീതിയിലുള്ള റിലേഷൻ വരുന്നത്. ആൻസറിനെ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ബി, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ എന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് KP കെ സിയും തമ്മിലുള്ള റിലേഷൻ ഓർക്കുക, പിന്നെ ഡെൽറ്റ NG കാണുന്നത് ഓർക്കുക. അതേപോലെ തന്നെ യൂണിറ്റിന് ഡിഫറൻ്റ് ആയിട്ടുള്ള പവർ കൊടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റിൽ ഏത് രീതിയിലുള്ള മാറ്റം വരും എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേ നമ്മളോട് നമ്മൾക്ക് തന്നിട്ടുള്ളത് വാട്ടറിൻ്റെ ഡിസോസിയേഷനാണ്. 2H2O മോളിക്യൂള് H3O പ്ലസ് OH മൈനസ് ആയിട്ട് മാറുകയാണ്. ആ കേസിൽ ഡെൽറ്റ G0 വാല്യൂ ചോദിക്കുകയാണ്. എത്ര ടെമ്പറേച്ചറിലാണ്? 298 കെൽവിനിലാണ്. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ ഇതാണ്. 2H2O അത് ഫോം ചെയ്യും H3O പ്ലസ് പ്ലസ് OH മൈനസ്. ഇനി നോക്കി ഡെൽറ്റ G0 ഇത് 298 കെൽവിനിലാണ് ചോദിച്ചിട്ടുള്ള കാര്യം. ഡെൽറ്റ G0 കാണാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ഡെൽറ്റ G0 എന്ന് പറയുന്നത് അതെന്താണത്? അതിനെ നമുക്ക് എഴുതാൻ പറ്റും മൈനസ് RT ln K എന്ന് എഴുതാൻ പറ്റും. മൈനസ് RT ln K ഇതാണ് റിലേഷൻ. ഇനി നമ്മൾക്ക് അറിയണം എന്താണ് കെ എന്നുള്ളത് അറിയണം. RT വാല്യൂ അറ്റ് 298 കെൽവിനിൽ എന്താണെന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ടത്. നോക്കേ R വാല്യൂ നിങ്ങൾക്കറിയാം. ഓക്കെ 8.314. അതുപോലെ T എന്ന് പറയുന്നത് എത്രയാണ്? 298 ആണ്. അപ്പോൾ ഞാനിതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടാ. ഇതിന് പകരം ഞാൻ എന്താണ് എഴുതാൻ പോണത്? 8 എന്ന് എഴുതാൻ പോവാണ്. ഇതിന് പകരം ഞാൻ എഴുതാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 എന്ന് എഴുതാണ്. അടുത്തടുത്ത് വാല്യൂസ് ആണല്ലോ. അപ്പോൾ 3×8=24 ആണ് നമുക്കറിയാം. 24 പിന്നെ ഈ 2 0. അപ്പോൾ ഈ കാര്യത്തിന് ഞാൻ ഏകദേശം എഴുതുകയാണ് 25,000 എന്ന് എഴുതുകയാണ്. അല്ല സോറി 2,500 എന്ന് എഴുതുകയാണ്. ഏതിനാ? 2,400 കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഇത്ര ജൂളായിരിക്കും. RT യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ R യൂണിറ്റ് ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ്. R യൂണിറ്റ് 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഇനി ഈ ടെമ്പറേച്ചർ ഉണ്ടല്ലോ ഇവിടെ ഉള്ള T, ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, അത് കെൽവിനാണ്. അപ്പോൾ നമുക്ക് ഈ കെൽവിൻ ഇൻവേഴ്സും കെൽവിന് ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ നമ്മൾക്ക് ഈ കിട്ടുന്ന ഇത് എന്തിലായിരിക്കും? 2,500 ജൂൾ പെർ മോളിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ കിലോ ജൂളിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കാര്യത്തിന് 2,500 × 10⁻³ എന്നെഴുതുമ്പോൾ നമ്മൾക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും കിലോ ജൂൾ പെർ മോൾ എന്ന് എഴുതാം അല്ലേ. അതായത് ഇത് വരും 2.5 കിലോ ജൂൾ പെർ മോൾ എന്ന് വന്നു. അപ്പോൾ എന്താണ് ഈ 2.5? RT 298
കെൽവിൻ ഇല്ല ആർട്ട് സോറി ആർട്ടിൻ്റെ വാല്യൂ ആണ് എന്ത് വന്നത് 2.5 എന്ന് വന്നത്. അപ്പോൾ നോക്കണം ടെമ്പറേച്ചർ 298 ആണെങ്കിലും ടെമ്പറേച്ചർ 300 ആണെങ്കിലും നമ്മൾക്ക് പറയാൻ പറ്റും ഏകദേശം ആർട്ടിൻ്റെ വാല്യൂ ഏകദേശം എത്രയാണ് വരിക 2.5 കിലോ ജൂൾ പെർ മോൾ ആണ്. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, ഇത് നിങ്ങൾക്ക് പലപ്പോഴും ഹെൽപ്ഫുൾ ആവട്ടെ ഈ കാര്യം. ഓക്കെ, ഇനി നമ്മൾക്ക് കാണേണ്ടത് ഡെൽറ്റ ജി ആണ്. അപ്രോക്സിമേറ്റ് ഈ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഏകദേശം വരും, ഏകദേശം അല്ല, ഡെൽറ്റ ജി എന്ന് പറയുന്നത് മൈനസ് ആർ ടി എൽ എൻ കെ ആണ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് കെ? നോക്കി ഈ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ എച്ച് രണ്ട് എച്ച് ടു ഒ മോളിക്യൂൾ എന്തൊക്കെയായിട്ട് മാറുന്നത്? എച്ച് ത്രീ ഒ പ്ലസും അതേപോലെ തന്നെ ഒ എച്ച് മൈനസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതിൻ്റെ കേസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കെ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ഈ ഇക്വിലിബ്രിയത്തിൽ നമ്മൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും കെ ഈക്വൽ ടു എച്ച് ത്രീ ഒ പ്ലസ് ഒ എച്ച് മൈനസ് ഡിവൈഡഡ് ബൈ എച്ച് ടു ഒ. എച്ച് ടു ഒ ലിക്വിഡ് ആയിരിക്കും കേട്ടോ, ഇത് ഇതും അതേപോലെ തന്നെ ഇതും അക്കസ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ എച്ച് ടു ഒ ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഈ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾക്ക് ഇതിനെ എഴുതാൻ പറ്റും, ഈ എച്ച് ടു ഒ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഒരു പുതിയ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ കെ ഡബ്ല്യു എന്ന് പറയുന്നത് എച്ച് ത്രീ ഒ പ്ലസ് ഇൻറ്റു ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കെ ഡബ്ല്യു എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയും അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയും. ഇതെന്താണ്? അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറാണ്. ഇനി ഈ കാര്യം ഓർമ്മിക്കുക, നമ്മളിപ്പോൾ കേക്ക് പകരം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് പകരം തൽക്കാലം യൂസ് ചെയ്യാണ്. ഈ കേനെ എന്തായിട്ട് നമ്മൾ എടുക്കുകയാണ്? കേനെ നമ്മൾ ഇതായിട്ട് കൺസിഡർ ചെയ്യണം. എന്ത്? കെ ഡബ്ല്യു ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഓർമ്മിക്കുക 298 കെൽവിനിൽ ഈ കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ ഇത് വരും ഏകദേശം 10^14 ആയിരിക്കും 298 കെൽവിനിൽ. അങ്ങനെയാണെങ്കിൽ 10^-14 കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കേനെ ഇപ്പോൾ എഴുതാൻ പറ്റും 10^-14 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ 10^-, ഇവിടെ ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ നമ്മൾക്ക് കാണേണ്ടത് ഡെൽറ്റ ജി എഴുതുമ്പോൾ ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ എന്നെഴുതാം. മൈനസ് ആർ ടിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ മൈനസ് 2.5 ഇത്ര കിലോ ജൂൾ പെർ മോള്. ഇനി കെ എന്ന് പറയുന്നത് യൂണിറ്റ്ലെസ് ആണ്. അതായത് ഈ കാര്യത്തിന് എൽ എൻ കേക്ക് വരെ നമ്മൾ കൊടുക്കുക എൽ എൻ 10^-14 എന്ന് കൊടുക്കുക. ഇനി ഈ ലോഗരിത്തിൻ്റെ ഈ പവറിന് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. അതായത് ഇത് വരും മൈനസ് 2.5 ഇൻറ്റു മൈനസ് 14 എൽ എൻ 10 എന്ന് വരും. ഇനി നിങ്ങൾ ഓർമ്മിച്ചേക്കേണ്ട ഒരു കാര്യമുണ്ട്, എൽ എൻ 10 വാല്യൂ എന്ന് പറയുന്നത് എൽ എൻ 10 വാല്യൂ 2.303 ആണ്. അപ്പോൾ ഇത് വരും 2.303 ഇൻറ്റു 2.5 ഇൻറ്റു 14 എന്ന് വരും. ഇനി 2.303 ഞാൻ ഏകദേശം 2 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് 2 × 2.5 × 14 എന്ന് വരും. ഇനി നോക്കി 2 × 2.5 എന്ന് പറയുന്നത് 5 × 14. അപ്പോൾ ഈ 5 × 14 ഇത്ര കിലോ ജൂളാണ് കേട്ടോ. ഇതൊക്കെ ഉള്ളത് കിലോ ജൂളാണ്, കാരണം അതാ ഇവിടെ കിലോ ജൂൾ ആ യൂണിറ്റിലാണ് ഇത് വരിക. 5 × 14 ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾക്ക് കിട്ടും, എനിക്ക് തോന്നുന്നത് 170 ഏകദേശം 70 അടുക്കള വാല്യൂ വരും. അപ്പോൾ ഇവിടെ നോക്കി നമ്മൾ ഈ 2.303 എന്തെന്ന് എടുത്തുള്ളത്, 2 എടുത്തുള്ളത്. അപ്പോൾ ഏകദേശം 70 എന്ന് വരും, 70 കിലോ ജൂൾ പെർ മോളിന്ന് എഴുതാൻ പറ്റും നമുക്കിതിനെ. ഇനി ഇങ്ങനെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ നോക്ക്. ഇതിലുള്ളത് 70 ഉണ്ട്, അല്ല സോറി 80 ഉണ്ട്, അതേപോലെ നമ്മൾക്ക് തന്നിട്ടുണ്ട് -80 ഉണ്ട്, 100 ഉണ്ട്, +80 ഉണ്ട്, അതേപോലെ തന്നെ -100 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കെടുക്കുന്ന വാല്യൂ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും ഇതിൻ്റെ അടുത്തുള്ള വാല്യൂ +80 കിലോ ജൂൾ പെർ മോളാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നോക്കി ഇത് +80 70 കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ചെറിയ വാല്യൂ ഇടുന്നത്? കാരണം 2.303 പകരം ഞാൻ എന്താ എടുക്കുന്നത്, 2 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ 2.303 എന്ന് പറയുമ്പോൾ അതിൽ
വ്യത്യാസം ഉണ്ടാവും, അത് അതിൽ മാറ്റം വരും. അപ്പോൾ ആ കാര്യം ഇത് ഒരു വലിയ വാല്യൂ വരും. വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോളി. അതായത് 23 × 25 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത് വരും 15 ബാക്കി ഒന്ന് 10 11 6 4 5 7 5 നോക്ക്, 5.75 വരുന്നുണ്ട്. എത്ര ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും 5.75 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5.75 എന്ന് പറയുമ്പോൾ ഇത് 2 × 5 നോക്ക്, ഞാൻ പറയണത് 2.30 2.5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5.75 കിട്ടും. ഓക്കെ, എന്നാൽ അങ്ങനെ അങ്ങനെ ചെയ്യാം. അതായത് ഈ 5.75 വരെ ഞാൻ എന്തെന്ന് കൊടുക്കണം, 6 എന്ന് കൊടുക്കണം. അത് പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ 6 × 14 എന്ന് പറയുമ്പോൾ അത് എറൗണ്ട് അത് കുറച്ച് വലിയ വാല്യൂ വരും. എങ്കിൽ കൂടി അത് അടുത്തതാണ്. ഇത് 70 അല്ലേ വരിക. 6 × 14 ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം വരും 84 വരും. അപ്പോൾ 84 അപ്പോൾ 84 ആയിട്ട് അടുത്ത് നിൽക്കുന്ന വാല്യൂ തന്നെയാണ് 80 ഓപ്ഷൻ്റെ അക്കോർഡിംഗിൽ. ഓപ്ഷനിൽ പിന്നെ ഉള്ളത് ഓപ്ഷനിൽ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെയുണ്ട്. -80 ഉണ്ട്, എ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ -80 ആണ്. അതേപോലെ ഓപ്ഷൻ ബി എന്ന് പറയണത് 100 ആണ്, കിലോ ജൂൾ കിട്ടുക. ഇതൊക്കെ കിലോ ജൂൾ പെർ മോളിലാണുള്ളത്, ഇതും കിലോ ജൂൾ പെർ മോളിലാണുള്ളത്. ഇനി ഓപ്ഷൻ സി എന്ന് പറയണത് അത് +80 ആണ്, അത് എന്തിൽ തന്നെ കിലോ ജൂൾ പെർ മോളിൽ തന്നെ. ഇനി ഓപ്ഷൻ ഡി എന്തിൽ തന്നെ ഉള്ളത് -100 ആണ്, അത് കിലോ ജൂൾ പെർ മോളിൽ തന്നെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ അക്കോർഡിംഗിൽ നമുക്ക് പറയാൻ പറ്റും ആൻസർ എന്ന് പറയണത് ഏതായിരിക്കും. ഇതിൽ നിന്ന് വരിക ഏകദേശം ആൻസർ എന്ന് പറയണത് ഇതായിരിക്കും. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ഈ ഇക്ലിബ്രിയത്തിൻ്റെ ഫസ്റ്റ് ഇക്ലിബ്രിയം 1 ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച പ്രോബ്ലംസ്.